നമസ്കാരം എല്ലാവർക്കും നോളജ് ഡ്രോപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ അറിയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്താണ് ഗ്രാഹികൾ ഗ്രാഹികൾ എന്നത് ഉദീപനങ്ങളെ ശേഖരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് ഈ കോശങ്ങളെ ഗ്രാഹികൾ എന്നാണ് അറിയപ്പെടുന്നത് ഉദീപനങ്ങളെ ശേഖരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റും ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് ഈ കോശങ്ങളെ ഗ്രാഹികൾ എന്നറിയപ്പെടുന്നു നാഡീവ്യവസ്ഥ ഉദീപനങ്ങളെ ശേഖരിച്ച ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതിലൂടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് ഉദീപനങ്ങളെ ശേഖരിച്ച ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതിലൂടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് അടുത്തത് നാഡീകോശം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം മറ്റെല്ലാ കോശങ്ങളെയും പോലെ തന്നെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട് നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോട്ട് ഷ്വാൻ കോശം ആക്സോൺ ആക്സോണൈറ്റ് സ്നാപ്ചിക് നോവ് എന്താണ് മൈലിൻ ഷീറ്റ് മൈലിൻ ഷീറ്റിൻ്റെ രൂപീകരണം മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു ഇതാണ് മൈലിൻ ഷീറ്റ് മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിട്ടുണ്ട് ഇതാണ് മൈലിൻ ഷീറ്റ് വൈറ്റ് മാറ്റർ മൈലിൻ ഷീറ്റിന് തിളങ്ങുന്ന വെള്ള നിറമാണ് ഉള്ളത് മസ്തിഷ്കത്തിലും ശുഷ്മിനയിലും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായും കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു അടുത്തത് ഗ്രേ മാറ്റർ ഗ്രേ മാറ്റർ മൈലിൻ ഷീറ്റ് ഇല്ലാതെ നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് സിനാപ്സ് സിനാപ്സ് എന്നത് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശികോശവുമായോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്നറിയപ്പെടുന്നത് നാഡീയ പ്രേക്ഷകങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടിവിലേക്ക് സ്രവിക്കുന്നു ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അതായത് ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിലേക്ക് വിടവിലേക്ക് സ്രവിക്കുന്നു ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അടുത്തത് നാഡികൾ നാഡികൾ എന്നത് ആക്സോണുകളുടെ കൂട്ടമാണ് നാഡികൾ ഇവ യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു നാഡികളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് സംവേദ നാഡികൾ പ്രേരക നാഡികൾ സമ്മിശ്ര നാഡികൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അടുത്തത് നാഡീവ്യവസ്ഥ നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും എന്നിങ്ങനെ വിഭാഗങ്ങളുണ്ട് ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക് യു